സെന്വി ബാലകൃഷ്ണൻ, ഇവിടെ എൻ്റെ നാട് പന്തളത്താണ്, പന്തളത്തിലെ പന്തളത്ത്. പന്തളത്തിൻ്റെ രക്തസാക്ഷികളുണ്ട്, സഖാവ് ഭാനു, സഖാവ് നാരായണപിള്ള. 73-ൽ അന്ന് പട്ടിണിക്കാലത്ത് റേഷൻ തടയപ്പെട്ടപ്പോൾ ഉണ്ടായ സമരത്തിൻ്റെ ഭാഗമായി 12 ഔൺസ് റേഷൻ എന്ന് പറഞ്ഞ എന്ന മുദ്രാവാക്യം വിളിച്ചും സമരത്തിനിറങ്ങി പോലീസിൻ്റെ വെടിയേറ്റ് മരിച്ച രക്തസാക്ഷികളാണ്. അതേ ജില്ലയിലാണ് ഈ പറയുന്ന കാപ്പ കേസ്. പ്രതിയെ, ഒരു ഗുണ്ടയെ, ക്രിമിനലിനെ, SFIയെ കൊല്ലാൻ ശ്രമിച്ച RSSകാരെ, കഞ്ചാവ് വലിക്കുന്ന കഞ്ചാവ് കേസിലെ പ്രതിയെ ഒക്കെ ഒരു പാർട്ടി മന്ത്രിയും അവിടുത്തെ ജില്ല ഉദയഭാനു എന്ന് പറഞ്ഞ അവിടുത്തെ ജില്ലാ സെക്രട്ടറിയോട് നിന്ന് രക്തസാക്ഷി മുദ്രാവാക്യം വിളിച്ച് പാർട്ടിയിലേക്ക് സ്വീകരിച്ച കാഴ്ച നമ്മൾ കണ്ടു. എന്നിട്ട് ഉളുപ്പില്ലാതെ ന്യായീകരിക്കുന്നത്, ഉളുപ്പില്ലാതെ ഈ ഗുണ്ടകൾക്ക് വേണ്ടി, ക്രിമിനലുകൾക്ക് വേണ്ടി ന്യായീകരിക്കുന്ന പാർട്ടി മന്ത്രിയെ കാണുന്നു, പാർട്ടി സെക്രട്ടറിയെ കാണുന്നു ഒരു സൈഡിൽ, ദാ മറു സൈഡിൽ പുറത്താക്കി എന്ന് പറയുന്നതല്ലാതെ മാതൃകാപരമായി ഇന്ന കാര്യത്തിൽ ഞങ്ങൾ പുറത്താക്കി എന്ന് പറയാൻ ധൈര്യമില്ലാതെ ഉറച്ചു നിൽക്കുന്ന പാർട്ടിയെ കാണുന്നു. ഏത് തിരുത്തലാണ് എൻ വി ബാലകൃഷ്ണൻ ഇവിടെ നടപ്പാവുന്നത്? എന്ത് തിരുത്തലാണ്? ആഷ്മി കരുതുന്നത് പോലെ പാർട്ടി തിരുത്ത് ഈ തിരുത്തൽ എന്ന് പറയുന്ന പ്രക്രിയ തെരഞ്ഞെടുപ്പിന് ശേഷം ആരംഭിച്ച ഒന്നുമല്ല. എല്ലാ കാലത്തും CPIMനകത്ത് അല്ലെങ്കിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കകത്ത് ഈ തിരുത്തൽ പ്രക്രിയ ഉണ്ട് എന്നാണ് വെപ്പ്. തെറ്റുതിരുത്തൽ രേഖകൾ ഇങ്ങനെ ഇഷ്ടം പോലെ, ഇപ്പൊ എൻ്റെ അലമാരകളൊക്കെ പരിശോധിച്ചാൽ അതിനകത്ത് ഒരുപാട് വർഷങ്ങളായി, കഴിഞ്ഞ 10-25 വർഷമായി തെറ്റുതിരുത്തൽ രേഖയായി അച്ചടിച്ച് തന്നിട്ടുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട്. അതിൽ എന്തെങ്കിലും ഒന്ന് തിരുത്തിയോ എന്ന് ചോദിച്ചാൽ തിരുത്തിയില്ല. കാരണം കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്ന് പറയുന്നത് എന്താണ് പറയുക, വസ്തുനിഷ്ഠമായി കാര്യങ്ങളെ കാണുന്നതാണ്. കാരണം തെറ്റ് തിരുത്തേണ്ട ആളുകൾക്ക്, നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ, ഇപ്പൊ കോഴിക്കോട് ഉണ്ടായിട്ടുള്ള ഈ തെറ്റുകൾ ആരാണ് തിരുത്തുക? കോഴിക്കോട് ഈ പറഞ്ഞതുപോലെ 22 ലക്ഷം ഉറുപ്പിക വാങ്ങിച്ചിട്ട് PSC മെമ്പർ സ്ഥാനം വാങ്ങിച്ചു കൊടുക്കാം എന്ന് പറഞ്ഞിട്ടുള്ള ഒരാൾ, അല്ലെങ്കിൽ അതിൻ്റെ ഇടനിലക്കാരായി നിന്നിട്ടുള്ള ആളുകൾ, അവർക്ക് അവസരം ഉള്ളിടത്തോളം കാലം അവരെ ചെയ്തുകൊണ്ടിരിക്കുകയല്ലേ ചെയ്യുക? അല്ലാണ്ട് ഒരു തെറ്റുതിരുത്തൽ രേഖയിൽ കടലാസിൽ എഴുതി വെച്ചു എന്നുള്ളതുകൊണ്ട് ആരെങ്കിലും നിർത്തുമോ? ഇപ്പൊ കോഴിക്കോട്ട് CPIMനകത്തുള്ള നേതാക്കന്മാർ അവര് ഈ റിയൽ എസ്റ്റേറ്റ് ബിസിനസ് നടത്തുന്നത് ഇന്നും ഇന്നലെയാണോ? പാർട്ടിക്ക് അറിയാത്ത കാര്യമാണോ? പാർട്ടിക്ക് അറിയാത്ത കാര്യമൊന്നുമല്ല, ഇത് കാലാകാലമായി നടന്നുകൊണ്ടിരിക്കുന്നു. പാർട്ടിയുടെ ഉന്നത നേതാക്കന്മാരുമായി ബന്ധപ്പെട്ടാണ് ഈ റിയൽ എസ്റ്റേറ്റ് ഏർപ്പാടുകളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നത്. അവർക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ? ഇനിയിപ്പോ ഞാൻ അഡ്വക്കേറ്റ് അസ്കർ ഉൾപ്പെടെയുള്ളവരോട് ചോദിക്കുകയാണ്, നിങ്ങളിങ്ങനെ ശരീരം വിയർക്കാതെ ഗ്രാമപ്രദേശങ്ങളിൽ നിന്നൊക്കെ നിമിഷ നേരം കൊണ്ട് പണക്കാരാവുന്നു പാർട്ടി ഉപയോഗിച്ച് അത്തരക്കാരെ തെരഞ്ഞു പിടിച്ച് പാർട്ടി പുറത്താക്കുകയാണ് ചെയ്യുന്നതെന്നാണല്ലോ അദ്ദേഹം പറയുന്നത്. ആയിക്കോട്ടെ, ഞാൻ അദ്ദേഹത്തോട് പറയാണ്, CPIMന്റെ കോഴിക്കോട് ജില്ലാ നേതൃത്വത്തിലുള്ള ഓരോ സഖാക്കളെയും നിങ്ങൾ എടുക്കുക, എന്നിട്ട് അവരെങ്ങനെയാണ് അവരുടെ ആദ്യത്തെ ഈ പാർട്ടിക്കകത്തെ തുടക്കകാലത്തെ അവരുടെ നില എന്തായിരുന്നു, അവരുടെ സാമ്പത്തിക സ്രോതസ്സുകൾ എന്താണ്, രാഷ്ട്രീയ പ്രവർത്തനമല്ലാതെ മറ്റെന്തെങ്കിലും തൊഴിൽ അവർ ചെയ്തിട്ടുണ്ടോ, ഇന്ന് അവരുടെ സാമ്പത്തിക നില എന്താണ്? ഇതിന് വലിയ മറ്റു വേറെ പ്രശ്നങ്ങളൊന്നും വേണ്ടല്ലോ, തെറ്റുതിരുത്തുന്നതിന് വലിയ വേറെ കാര്യങ്ങളൊന്നും വേണ്ട. ഇങ്ങനെ ഒരു പരിശോധന നടത്തിയാൽ കോഴിക്കോട് ജില്ലാ നേതൃത്വത്തിൽ ഇരിക്കാൻ എത്ര പേര് കാണും CPIMനകത്ത്? അപ്പൊ ഇതൊക്കെ ആളുകളെ കബളിപ്പിക്കുന്നതിന് വേണ്ടി നിങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന കുറെ വാചോടമ്പങ്ങൾ മാത്രമാണ്. അതിനപ്പുറത്ത് ഇവിടെ കുന്നമംഗലത്ത് അങ്ങയുടെ പേരുള്ള ബാലകൃഷ്ണൻ എന്ന് പറയുന്ന ഒരു സഖാവ് അടിയന്തരാവസ്ഥ മുതൽ പാർട്ടി മെമ്പർ ആയിരുന്ന ആളാണ്. ഇപ്പോഴും ട്രേഡ് യൂണിയനു വേണ്ടി സ്വന്തം പോക്കറ്റിൽ നിന്ന് പൈസ എടുത്ത് നടന്ന ആണ് ബാലകൃഷ്ണൻ. എന്തോ തെറ്റ് പറഞ്ഞതിന്റെ പേരിൽ അവിടുത്തെ ഏരിയ സെക്രട്ടറി വിളിച്ച് പറഞ്ഞത് ബാലകൃഷ്ണൻ അടിച്ചതിന്റെ കണ്ണു പൊട്ടിക്കുമെന്നാണ് എന്ന് പറഞ്ഞ വാട്സാപ്പ് ഗ്രൂപ്പിൽ ഈ പോക്ക് ശരിയല്ല എന്ന് പറഞ്ഞുള്ളൂ മോഹൻ എന്ന് പറഞ്ഞൊരു സഖാവും ബാലകൃഷ്ണൻ പറഞ്ഞ സഖാവും. ബാലകൃഷ്ണൻ അടിച്ചതിന്റെ കണ്ണു പൊട്ടിക്കും എന്നാണ് വരട്ടെ, ഇപ്പോഴും അയാൾ ഏരിയ സെക്രട്ടറിയാണ് ഇപ്പോഴും. അതെ, അത് എന്തുകൊണ്ടാണ് അങ്ങനെ സംസാരിക്കേണ്ടി വരുന്നത്? അങ്ങനെ സംസാരിക്കേണ്ടി വരുന്നത് ഇപ്പൊ CPIMന്റെ ഒരു ഏരിയ സെക്രട്ടറി ആണെങ്കിൽ, അതൊരു കമ്മ്യൂണിസ്റ്റ് പാർട്ടിയായി പ്രവർത്തിക്കുന്നതാണെങ്കിൽ, ഇങ്ങനെ ഒരു ആക്ഷേപം ഒരു സഖാവ് പറഞ്ഞാൽ അയാളെ വിളിച്ച് ഇരുത്തി അയാളോട് സംസാരിച്ച് അയാൾക്ക് പറയാനുള്ള കാര്യങ്ങൾ എന്താണെന്ന് കേട്ട് അതിൽ വസ്തുതാപരമല്ലാത്ത കാര്യങ്ങൾ, അത് ഇന്ന കാര്യം കൊണ്ട് വസ്തുപരമല്ല എന്നാളെ ബോധ്യപ്പെടുത്തി അയാളോടൊപ്പം പാർട്ടിയോടൊപ്പം ചേർത്ത് നിർത്തി പോകാൻ ഒരു കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ സെക്രട്ടറിക്ക് സാധിക്കും. പക്ഷേ കുന്നമലത്തെ ഏരിയ സെക്രട്ടറി നമ്മൾ കുറ്റം പറഞ്ഞുകൊണ്ട് കാര്യമല്ല. കാരണം അയാൾ ഈ പുതിയ കാലത്തെ പാർട്ടി കണ്ടിട്ടു, അദ്ദേഹം എനിക്കറിയാം, ഞാനൊക്കെ പാർട്ടിയുടെ സമീപപ്രദേശത്ത് ബഹുമാനപ്പെട്ട ജില്ലാ സെക്രട്ടറിയുടെ ധാർമ്മിക രോഷം വഴിഞ്ഞൊഴുകുന്നുണ്ടായിരുന്നു, ഇന്നും വഴിഞ്ഞൊഴുകുന്നു ധാർമ്മിക രോഷം. എന്താണ് ഈ പറഞ്ഞ മാധ്യമങ്ങൾ വാർത്ത കൊടുത്തു എന്ന പേരിൽ? അല്ല, പ്രശ്നം ഇതാണ്, അതിൽ നമ്മളവരെ കുറ്റപ്പെടുത്തിയതുകൊണ്ട് ഒരു പ്രയോജനമില്ല. കാര്യം എന്താണെന്ന് ചോദിച്ചാൽ, ഈ ഒരു രീതി മാത്രമേ പാർട്ടിക്ക് അറിയൂ, ഇത് മാത്രമേ ഗത്യന്തരമുള്ളൂ. ഇപ്പൊ മോഹൻ മാഷക്ക് പത്രമാധ്യമങ്ങളുടെ മുമ്പിൽ വന്നതെന്ന് ഞങ്ങളുടെ ഒരു പാർട്ടി സഖാവ് ഇന്നെന്ന രൂപത്തിലുള്ള കുറ്റങ്ങളാണ് ചെയ്തത്, ആ കുറ്റങ്ങൾ ചെയ്തതെന്ന് പറയുന്നത് പാർട്ടി വിരുദ്ധമായ പാർട്ടി പ്രവൃത്തിയാണ്, ഒരിക്കലും ഒരു കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് സംഭവിക്കാൻ പാടില്ലാത്തതാണ്. അതുകൊണ്ട് അച്ചടക്ക നടപടി എന്ന നിലയിൽ ഞങ്ങൾ ചില നടപടികൾ സ്വീകരിക്കുകയാണ്. അയാളെ പാർട്ടിയുടെ ഏറ്റവും ക്യാപിറ്റൽ പനിഷ്മെന്റായ പാർട്ടി അംഗത്വത്തിൽ നിന്ന് പുറത്താക്കുകയാണ്. അദ്ദേഹത്തിന് ഒരു പാർട്ടി അനുഭാവിയായി തുടരാം, പാർട്ടി അനുഭാവിയായി തുടർന്ന് തെറ്റുകളൊക്കെ തിരുത്തി നാളെ ഒരു നാൾ അയാൾക്ക് വേണമെങ്കിൽ പാർട്ടിയിലോട്ട് വരാം. ഇതാണല്ലോ പാർട്ടിയുടെ രീതി.
പക്ഷെ ഇത് ഇതുപോലെ മാധ്യമപ്രവർത്തകരോട് പറയാൻ പറ്റില്ല. കാരണം പറയുമ്പോൾ അടുത്ത ചോദ്യത്തിന് ഉത്തരം പറയാൻ അയാൾ ബാധ്യസ്ഥനായി തീരും. എന്താണ് ഇപ്പൊ 22 ലക്ഷം ഉറുപ്പിക വാങ്ങിച്ചു എന്ന് പറയുന്നത്? നേരത്തെ സന്ദീപ് വാര്യോട് ചോദിച്ച ഒരു പ്രശ്നമുണ്ട്, ഡിജിറ്റൽ ആയിട്ടല്ലാതെ ഇത് കൈകാര്യം ചെയ്യാൻ പറ്റില്ലല്ലോ. ഞാൻ മനസ്സിലാക്കിയെടുത്തോളം ഡിജിറ്റലായിട്ടാണ് കൈകാര്യം ചെയ്തത്. 22 ലക്ഷം ഡിജിറ്റലായി കൈകാര്യം ചെയ്തതിന്റെ ബാങ്ക് നോട്ട്സ് ഉൾപ്പെടെയുള്ള കാര്യങ്ങളെ വെച്ചാണ് പരാതി പോയിട്ടുള്ളത്. അങ്ങനെ പരാതി വരുമ്പോൾ ഒരു പ്രശ്നം എന്താണെന്ന് ചോദിച്ചാൽ, ഈ 22 ലക്ഷം വാങ്ങിയെന്ന് നിഷേധിക്കാൻ പറ്റില്ല. അങ്ങനെ നിഷേധിക്കാതിരിക്കുമ്പോൾ ഇത് PSC അംഗത്വത്തിനുള്ള കാശാണ് എന്ന് സ്ഥാപിക്കുമ്പോണ്ടാവുന്ന പ്രശ്നമുണ്ട്. അപ്പൊ സ്വാഭാവികമായും ഒരാൾക്ക് PSC അംഗത്വം വാങ്ങിക്കൊടുക്കുക എന്ന് പറയുന്നത് ഈ പ്രമോദ് കൊട്ടുളി മാത്രം വിചാരിച്ചാൽ നടക്കുന്ന കാര്യമല്ല. അതിനപ്പുറം ഇപ്പുറമൊക്കെ ആളുകൾ വേണം, മറ്റ് കാര്യങ്ങൾ ഓപ്പറേറ്റ് ചെയ്യാൻ വേണം. അപ്പോൾ അന്വേഷണം അവരിലേക്ക് എത്തേണ്ടി വരും. അപ്പൊ അതൊക്കെ ഒഴിവാക്കാൻ കഴിയണമെങ്കിൽ പറ്റുന്ന റിയൽ എസ്റ്റേറ്റ് ബിസിനസ് ആണ്. പ്രമോദ് കൊട്ടുളി എന്ന് പറയുന്ന മനുഷ്യൻ റിയൽ എസ്റ്റേറ്റ് ബിസിനസ്സുകളും അതുപോലെ തന്നെ ഇതുപോലുള്ള കാര്യങ്ങളിലൊക്കെ ഇടപെട്ടുകൊണ്ടിരിക്കുന്നത്. പ്രമോദ് കൊട്ടുളിയെ കുറിച്ച് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് വളരെ സജീവമായിട്ട് കാര്യങ്ങളൊക്കെ ഇടപെടാൻ ശേഷിയുള്ള വളരെ സജീവമായി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കക്ഷിയാണ്. സ്വാഭാവികമായിട്ടും ആൾക്ക് ഇത്തരത്തിൽ നഗരത്തിനകത്ത് വലിയ തോതിലുള്ള സാധ്യതകളും കാര്യങ്ങളും ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അതൊക്കെ എല്ലാ കാലത്തും നന്നായി ഉപയോഗപ്പെടുത്തിയിട്ടുള്ള ആൾ തന്നെയാണ് അദ്ദേഹം. എന്റെ ബാങ്ക് അക്കൗണ്ട് കാണിച്ചതിലില്ല എന്നൊക്കെ പറയുന്നത് അതൊക്കെ വെറും വർത്തമാനങ്ങൾ മാത്രമാണ്, അതൊക്കെ അവിടെ ഇരിക്കട്ടെ. പക്ഷെ അപ്പോഴും പ്രമോദ് കൊട്ടുളിയെ പോലെ ഒരു മനുഷ്യൻ മാത്രം വിചാരിച്ചാൽ പറ്റില്ലല്ലോ. അതുകൊണ്ടാണ് ഞാൻ നേരത്തെ അക്സറോട് ഞാൻ ഉന്നയിച്ച ഒരു പ്രശ്നത്തിന് അദ്ദേഹം കേട്ടതായി പോലും നടിച്ചില്ല. അത് പറയേണ്ട ഒരു കാര്യം, അദ്ദേഹം ഒരു മാർസിസ്റ്റ് ആണെന്നാണല്ലോ പറയുന്നത്. മാർസിസ്റ്റുകളാണെങ്കിൽ വസ്തുനിഷ്ഠമായിട്ടാണ് കാര്യങ്ങളെ വിലയിരുത്തുക. എന്താണ് സംഭവിച്ചത് നോക്കുക. ഞാൻ അദ്ദേഹത്തോടൊരു താരതമ്യം ചോദിച്ചു, ജോർജൻ തോമസിന്റെ പേരിൽ എന്തിനാണ് പാർട്ടി നടപടിയെടുത്തത്? എങ്ങനെയാണ് ജോർജൻ തോമസിനെ പോലെ ഒരാളെ സസ്പെൻഡ് ചെയ്ത് പാർട്ടിക്കകത്ത് നിർത്താൻ കഴിയുന്നത്? അപ്പോ ആ ജോർജൻ തോമസ് ചെയ്തതിനേക്കാൾ അത്ര ഭയാനകമായ മറ്റെന്തോ കുറ്റമായിരിക്കേണ്ട ഇയാൾ ചെയ്തിട്ടുണ്ടാവും. ഗുരുതരമായ സ്ത്രീപീഡന പരാതികൾ ഉയർന്ന ഒരു സഖാവിനെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കാതെ സസ്പെൻഷനിൽ നിർത്തി പിന്നെ തിരികെ എടുത്ത് ഏറ്റവും ഉന്നത പദവിയിലേക്ക് നയിച്ച പാർട്ടിയാണെന്നേ, അതിനേക്കാൾ വലിയ പരാതിയാണ് 10 പൈസ ഉണ്ടാക്കി എന്നുള്ള പരാതി. അങ്ങനെ എന്തൊക്കെ കാര്യങ്ങൾ ഞാനത് അങ്ങ് പറഞ്ഞു പോകത്തത്, സാധാരണ പാർട്ടി സഖാക്കളുടെ വികാരം ഉണ്ടല്ലോ, അവർ അങ്ങേയറ്റം പ്രയാസപ്പെട്ട് നിൽക്കുകയാണ്. ഇതിന്റെ മുമ്പിൽ അവർ പകച്ചു നിൽക്കുകയാണ്. അവർക്ക് എന്താണ് തങ്ങളുടെ പാർട്ടിക്ക് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് അവർക്ക് മനസ്സിലാവുന്നില്ല. ഇതൊരു ചരിത്രപരമായ അനിവാര്യത ആണെന്നുള്ളതൊക്കെ വേറെ പ്രശ്നം. മാസസത്തെ ഒരു തിയറിയും അതിന്റെ ഭാഗമായിട്ടുള്ള അതിന്റെ പ്രയോഗങ്ങളൊക്കെ മനസ്സിലാക്കുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം നമുക്ക് ദുഃഖിച്ചിരിക്കാമെന്നതിൽ കവിഞ്ഞ് വേറെ ഒന്നും ചെയ്യാനില്ല. കാരണം ഇത് അങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇതിന്റെ എന്താണ് സമ്പൂർണ്ണമായ ഒരു തകർച്ചയിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു പ്രസ്ഥാനത്തിനകത്ത് കണ്ടുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളാണ്, അതിന്റെ ലക്ഷണങ്ങളാണ് നമ്മളിപ്പോ കണ്ടുകൊണ്ടിരിക്കുന്നത്. നമ്മൾ സാധാരണ പറയില്ലേ ലോകാവസാനത്തെ കുറിച്ച്, ഖുറാനിൽ പറയുന്നതിനെ കുറിച്ച്, ഭഗവത്ഗീതയിൽ പറയുന്നതിനെ കുറിച്ചൊക്കെ പറയും, അതിന്റെ ലക്ഷണങ്ങൾ പ്രകടിപ്പിക്കുന്നതിനെ കുറിച്ച്. അതുപോലെ ഈ പ്രസ്ഥാനം അതിന്റെ അന്ത്യത്തിലേക്ക് അടുത്തുകൊണ്ടിരിക്കുന്നതിന്റെ ലക്ഷണങ്ങളാണ് പ്രകടിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ഇങ്ങനൊരു ഒരു നാശം ഒരു പ്രസ്ഥാനത്തിന് ഉണ്ടാകുമ്പോൾ? ആ അതിന്റെ വഴി നമ്മുടെ സമൂഹത്തിൽ ഉണ്ടാക്കാൻ പോകുന്ന അപകടങ്ങളെ കുറിച്ച്, ഭയാനകമായ അപകടങ്ങളിലേക്കാണ് ഒരു സമൂഹം പോയിക്കൊണ്ടിരിക്കുന്നത്. പിന്നെ മറ്റൊരു പ്രധാനപ്പെട്ട പ്രശ്നം, ഈ ഇതുമായി ബന്ധപ്പെട്ട് മറ്റ് രാഷ്ട്രീയ പാർട്ടികളുടെ ബന്ധം നമ്മൾ ഒരുപാട് ചകഞ്ഞൊന്നും പോവണ്ട. BJP ആളുകളാര്, അതുപോലെ തന്നെ കോൺഗ്രസിന്റെ ആളുകളാർ, ഇതിനെ കുറിച്ചൊന്നും ഞാനിപ്പോ എന്തായാലും ചോദ്യം തോന്നില്ല. പക്ഷേ എനിക്ക് വിശ്വസനീയമായ ഒരു സോഴ്സിൽ നിന്ന് പറഞ്ഞത് അവിടെ ഒരു കൺസോർഷ്യം ഉണ്ട്. സന്ദീപ് പറഞ്ഞ മട്ടിൽ ഈ പറഞ്ഞ ബിസിനസ് ഹോർഡിംഗ്സുകൾ വിറ്റ് കച്ചവടമാക്കുന്ന കൺസോർഷ്യം ഉണ്ട്. ആ കൺസോർഷ്യത്തിൽ പാർട്ടി ഭേദമെന്ന് എൻവി ബാലകൃഷ്ണൻ, ഈ കാശിനെ തുട്ടിനെ കോടികൾക്ക് ലക്ഷങ്ങൾക്ക് പാർട്ടിയൊന്നും ഇല്ലാന്നേ. അതിന്റെ മതം അതിന്റെ രാഷ്ട്രീയം അതിന്റെ ജാതിയൊക്കെ പണത്തോടുള്ള ആർത്തി മാത്രമാണ്. ആർത്തിയുടെ ഒരു കൺസോർഷ്യത്തിൽ എല്ലാ പാർട്ടിക്കാരും ചേർന്ന ഒരു കൺസോർഷ്യം അവിടെ ഇങ്ങനെ പ്രവർത്തിക്കുന്നു കേൾക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് അതിനെക്കുറിച്ച് കൂടുതൽ അറിയില്ല. ഞാൻ അങ്ങനെയൊക്കെ